ആരോ ചെയ്ത പാപത്തിന് എന്റെ മോൻ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു. എല്ലാം ഭഗവതിയുടെ ഇഷ്ടം പോലെ. എന്നാലും എന്റെ അമ്മയെ, എന്റെ കുഞ്ഞു, ഇവിടെ എല്ലാവർക്കും എന്തിഷ്ടമായിരുന്നു അവനോട്. ഇവിടെയെന്നല്ല അച്ഛ, എവിടെയും അവൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. അവൻ ആദ്യം കണ്ട നിമിഷം ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. ബോംബെയിലെ തിരക്കേറിയ നരിമാൻ പോയിന്റിൽ വെച്ച് എന്റെ ബൈക്കിന് ഒരു ചെറുപ്പക്കാരൻ ഓവർടേക്ക് ചെയ്തു. ആരും ഓവർടേക്ക് ചെയ്യുന്ന എനിക്കിഷ്ടമല്ലായിരുന്നു. അവന്റെ ബൈക്കിനെ ഞാൻ ഫോളോ ചെയ്തു. പെട്ടെന്ന് എന്റെ ബൈക്ക് സ്കിഡ് ചെയ്ത് ബോധം തെളിയുമ്പോൾ എന്റെ മുന്നിൽ ചിരിച്ചു നിൽക്കുന്ന ഗോപികൃഷ്ണന്റെ മുഖം ഞാൻ കണ്ടത്. അന്ന് തുടങ്ങിയ ഞങ്ങളുടെ സൗഹൃദം രക്തബന്ധത്തിന് പോലും അതീതമായിരുന്നു. പക്ഷേ വിധി ക്രൂരമായിപ്പോയി. അച്ഛനും അച്ഛൻ്റെ മകനെയും എനിക്കെൻ്റെ കൂടപ്പിറപ്പിനെയും നഷ്ടപ്പെട്ടു. ഒന്ന് വേഗം വാടാ, ഇനി എന്ത് തകരാറാണെന്ന് അവിടെ ചെല്ലുമ്പോ അറിയാം. ഇതൊക്കെ ശരിയാക്കിയിട്ട് ഇനി എപ്പം വീട്ടിൽ ചെല്ലാനാ മോനെ? അതേണ്ടേ, വണ്ടി വിടാൻ പോവാ, നിന്ന് പോയാലും ഉന്തേണ്ടി വരും. സെൽഫി ഇല്ലാത്തത് അതൊരു പുതിയ കാര്യമല്ലല്ലോ, ദിനചര്യല്ലേ. ഞാൻ യതീന്ദ്രൻ, ഗോപികൃഷ്ണന്റെ സുഹൃത്ത. ഞാൻ ഉത്തമൻ. അറിയാം, എല്ലാവരെയും എനിക്ക് നന്നായിട്ടറിയാം. സുധി, നജീബ്, രാജു അല്ലേ? ഗോപികൃഷ്ണൻ എപ്പോഴും പറഞ്ഞ് മനസ്സിൽ പതിഞ്ഞ അതേ മുഖങ്ങൾ. അകത്തേക്ക് ഇരുന്ന് സംസാരിക്കാം. ഏയ് വേണ്ട, നിങ്ങൾ എവിടേക്കോ പോവാനിറങ്ങിയതല്ലേ? നമുക്ക് സൗകര്യം പോലെ പിന്നെ കാണാം. ഞങ്ങൾക്ക് തിരക്കൊന്നുമില്ല. ഇതുപോലൊരു വില്ലേജിൽ നിങ്ങൾ എടുക്കുന്ന ഈ റിസ്ക് ഉണ്ടല്ലോ എന്നെ അത്ഭുതപ്പെടുത്തുന്നു. ഗോപികൃഷ്ണൻ പറഞ്ഞത് എത്ര ശരിയാ. അല്ല, ഇവിടെ എത്ര ചാനലുകൾ കിട്ടുന്നുണ്ട്? തിരിച്ചും മറിച്ചും മറിച്ചും തിരിച്ചും വെച്ചാൽ അഞ്ചാറ് ചാനൽ വരെ കിട്ടും. ഞങ്ങളുടെ റിസീവറിന് അതിനുള്ള കപ്പാസിറ്റി ഉള്ളൂ. ഗ്രാമത്തിലൊക്കെ അത് തന്നെ ധാരാളം. അത് പോരാ, ഞങ്ങളുടെ കമ്പനിക്ക് ജപ്പാനിലെ സോണിയുമായി നല്ല ഡീലിംഗ്സാ. അവരുമായി ട്രാൻസാക്ഷൻ നടത്താനുള്ള ചുമതല ഗോപികൃഷ്ണായിരുന്നു. നിങ്ങൾക്ക് വേണ്ടി ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിസീവറിനെ കുറിച്ച് അവരോട് സംസാരിക്കാനിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പാവം ഗോപിയേട്ടൻ. നിങ്ങൾക്ക് വേണ്ടിയും ഗോപികൃഷ്ണു വേണ്ടിയും ഞാനത് പ്രൊസീഡ് ചെയ്യും. വരട്ടെ. ഹലോ, ഇത്ര കാലത്തെ അണിഞ്ഞിറങ്ങി ഉത്തമ സാർ എങ്ങോട്ടാണാവോ? സുഹൃത്തേ, ഓ സൗന്ദര്യം ദൈവതത്വമാണ്, അതിൽ അസൂയപ്പെട്ട് യാതൊരു കാര്യമില്ല. മനസ്സിലായോ? മനസ്സിലായേ. ദൈവം ഇത്ര നീതിമാനാണെന്ന് ഇപ്പോഴാണ് എനിക്ക് ബോധ്യമായത്. നമ്മുടെ ഈ പരസ്പര ധാരണയും വിശ്വാസവുമാണ് സുഹൃത്തെ ഈ സ്ഥാപനത്തിന്റെ വിജയ രഹസ്യം. അതെ മോനെ. നജീബേ, എന്തോ മോൻ ഇന്ന് ഇവിടെ നിൽക്ക്, ഞാൻ പോയി ലൈൻ കംപ്ലൈന്റ്. സ്കൂട്ടറിന് പോകാൻ വീതിയില്ലാത്ത വഴിയാണ് മോനെ. സ്കൂട്ടർ പോകാൻ വീതിയില്ലാത്ത വഴി ജീപ്പ് എങ്ങനെ പോകും മോനെ? ഇതിലേ പോകാത്ത മോനെ, വഴിയില്ലെങ്കിൽ വഴി ഉണ്ടാക്കി ചാവി നിർത്താടാ. ജീപ്പ് മോളെ ബോംബെ കരി. എപ്പ കല്യാണം? വയസ്സം കാലത്ത് പെണ്ണ് കിട്ടിയിട്ട് അപ്പ കല്യാണം. അല്ല, ഉത്തമൻ ചേട്ടന് ജോലി കിട്ടിയാൽ അപ്പ കല്യാണം. അപ്പ കല്യാണം, അപ്പ കല്യാണം. പാവം കല്യാണം പോലും കഴിച്ചിട്ടില്ലാതെ ഞാൻ എന്നച്ഛനായിരുന്നു. അതവൻ ജവഹരൻ പ്രസിഡന്റ്, മൂന്ന് ക്ലാങ്ങളുടെ തന്തയവൻ. ഓ, ജവഹറിന്റെ മൂന്ന് മക്കളാ? ബഹുത്തച്ഛ. പിന്നെ ഈ കാര്യത്തിൽ ബഹുത്തച്ഛനല്ല, പെരുന്തച്ഛനാ കള്ളൻ. എന്ത് രസമായിരിക്കും അല്ലേ? ഇപ്പൊ തന്നെ എത്ര സ്നാപ്പ് എടുത്തെന്ന് അറിയാമോ ബാബുജിക്ക്? ഇവിടെ പ്രകൃതിക്ക് മാത്രമല്ല സൗന്ദര്യം, നോക്കൂ ദീപ, മനുഷ്യരിലും അത് കാണുന്നില്ലേ? ഈ സൗന്ദര്യം ഞാൻ ഒന്ന് പകർത്തിക്കോട്ടെ. എന്തിനാ ഒന്നാക്കുന്നത്?
അയ്യോ ഫിലിം തീർന്നു പോയി. ഓ ഫിലിമിന് തീരാങ്ങൾ സമയം. ദീപ എന്നെ ആ ഹൃദയത്തിലേക്കൊന്ന് പകർത്തിയെടുക്കൂ, പകർത്തിയെടുക്കൂ. ഞാൻ യതീന്ദ്രൻ. നമ്മൾ തമ്മിൽ കണ്ടിട്ടുണ്ട് അല്ലേ? എവിടേക്കോ വെച്ച്, എപ്പോഴൊക്കെയോ. എനിക്ക് കൃത്യമായിട്ടൊന്നും ഓർക്കാൻ കഴിയുന്നില്ല. പക്ഷേ ഈ മുഖം അതെൻ്റെ മനസ്സിലുണ്ട്. ഓർമ്മ കിട്ടുന്നില്ല. സാരമില്ല, എപ്പോഴെങ്കിലും ഓർമ്മയിൽ വരും. വരാതെ പറ്റില്ലല്ലോ. തിരക്ക് പിടിച്ച ബോംബെയിലെ ഓരോ ദിവസങ്ങളിലും എത്രയെത്ര ആൾക്കാരെയാ നമ്മൾ കണ്ടുമറക്കുന്നത് അല്ലേ? ആ ആൾക്കൂട്ടത്തിൽ എവിടെയോ വെച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. തീർച്ച. ആ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാം. നമുക്കിനിയും കാണാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അവൻ കാണും അല്ലേ? വരട്ടെ. ഇതങ്ങോട്ട് പിടിച്ചേ. എനിക്ക് ക്ഷേത്രത്തിൽ പോകാൻ സമയമായി. പിടിച്ചോട്ട് പോലെയാ. സാറൊന്ന് തരട്ടെ. വേണ്ട വേണ്ട, നീ അവനെ ദുശീലങ്ങളൊന്നും പഠിപ്പിക്കണ്ട. ഒക്കെ ഉണ്ടായിരുന്നു, മദ്യം, പുകവലി, മുറുക്കാൻ എന്ന് വേണ്ട എല്ലാ ശീലങ്ങളും. പക്ഷേ ഗോപികൃഷ്ണ പരിചയപ്പെട്ടോടെ എൻ്റെ എല്ലാ ശീലങ്ങളും മാറി. അവൻ മാറ്റി. എന്റെ പെങ്ങളാ സുഭദ്ര, കുട്ടിക്കാലം പോലെ ഞങ്ങൾ രണ്ടാളും ഇവിടെ തന്നെയാ. ചായ കാണാനപ്പോ കരുതി അകത്തെല്ലാരും നല്ല ഉറക്കമായിരിക്കും. പിന്നെ ഉറക്കം, അമ്മയും നന്ദിനിക്കുട്ടിയും കൂടെ അടുക്കളയിൽ ഉപ്പേരി ഉറക്കുന്നതിന്റെ ബഹള. എന്നാലിത്തെ താമസിച്ച് അമ്പലത്തിലോട്ട് പോണുള്ളൂ. എന്താ പോരെ, പേരി വന്നിട്ടും തിന്നാലോ. നീ വേഗം അമ്പലത്തിലോട്ട് ചെല്ലേ. നാളെ അഖണ്ഡ നാമയജ്ഞം നടത്തേണ്ട ദിവസാ. ഒരുപാട് ജോലിയില്ലേ നിനക്ക്. എന്തൊക്കെ യജ്ഞം നടത്തിയാലും ദേവി പൊറുക്കില്ല. അത്രയ്ക്ക് വലിയ അപരാധമല്ലേ ദേവിയോട് ചെയ്തത്. ഞാനിറങ്ങ. ആ മോനൊന്ന് നിന്നെ. കുറച്ച് ദിവസമായി മോനോടൊരു കാര്യം പറയണമെന്ന് വിചാരിക്കുക. എന്താച്ചാ? മോൻ എന്തിനാ വെറുതെ വാടകയ്ക്ക് താമസിക്കണത്? മടങ്ങിപ്പോണവരെ ഇവിടെ ഞങ്ങളോടൊപ്പം കഴിഞ്ഞൂടെ. അത് വേണ്ടച്ചാ. വന്നാലും പോയാലും എത്ര ദിവസത്തേക്കാ? അവൻ്റെ ഓർമ്മയ്ക്ക് എന്തെങ്കിലും നല്ല കാര്യം ചെയ്തിട്ട് എനിക്ക് ഇവിടുന്ന് പോണ്ടേ? കുറച്ച് ദിവസമെങ്കിൽ കുറച്ച് ദിവസം മോൻ ഞങ്ങളോടൊപ്പം നിൽക്കില്ലേ? ഞങ്ങളുടെ ഗോപികൃഷ്ണനെ പോലെ. ഹായ്. ഹായ് ദീപാ, നമുക്ക് പോകാം. ദീപാ ഹലോ, ഇനി നമുക്ക് പോവാം. പ്ലീസ് ബൈ, കുറച്ച് കഴിഞ്ഞിട്ട് പോകാം ബൈ, പ്ലീസ്. സോസാല് പഹലേ മുജെ തുംസെ പ്യാര് ദാ മുജെ പിന്തേ ചലോ ബൈ. സോസാല് ബൈ പഹല